ഇന്ത്യ വീണ്ടും ലോകത്തിന്റെ നെറുകയിൽ. പെൻറ്റഗണിന്റെ റെക്കോർഡ് പിന്തള്ളി സൂറത്ത് ഡയമണ്ട് ബോസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സ്പേസും ഇനി ഇന്ത്യയ്ക്ക് സ്വന്തം. അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു. 15 നിലകളുള്ള 9 ചതുരാകൃതിയിൽ ടവറുകൾ ഈ വർഷം നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ലോകത്തിലെ 90% വജ്രങ്ങളും ഖനനം ചെയ്യുന്ന രത്ന തലസ്ഥാനം എന്നറിയപ്പെടുന്ന സൂറത്തിലെ ഒരു വജ്ര വ്യാപാര കേന്ദ്രമായി ഇത് പ്രവർത്തിക്കും. ഇന്ത്യ വീണ്ടും ലോകത്തിന്റെ നെറുകയിൽ. പെൻറ്റഗണിന്റെ റെക്കോർഡ് പിന്തള്ളി സൂറത്ത് ഡയമണ്ട് ബോസ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സ്പേസും ഇനി ഇന്ത്യയ്ക്ക് സ്വന്തം. അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നു. 15 നിലകളുള്ള 9 ചതുരാകൃതിയിൽ ടവറുകൾ ഈ വർഷം നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ലോകത്തിലെ 90% വജ്രങ്ങളും ഖനനം ചെയ്യുന്ന രത്ന തലസ്ഥാനം എന്നറിയപ്പെടുന്ന സൂറത്തിലെ ഒരു വജ്ര വ്യാപാര കേന്ദ്രമായി ഇത് പ്രവർത്തിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സ്പേസ് എന്ന റെക്കോർഡ് അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ് സൂറത്ത് ഡയമണ്ട് ബോസ്. പെൻറ്റഗണിന്റെ റെക്കോർഡ് തകർത്താണ് ഗുജറാത്തിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം നേട്ടം കൈവരിച്ചത്. ഇതോടെ ഇവിടെ 4,700-ലധികം വജ്ര വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. 15 നിലകളുള്ള 9 ചതുരാകൃതിയിലുള്ള ടവറുകൾ ഈ വർഷം അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ലോകത്തിലെ 90% വജ്രങ്ങളും ഖനനം ചെയ്യുന്ന രത്ന തലസ്ഥാനം എന്നറിയപ്പെടുന്ന സൂറത്തിലെ ഒരു വജ്ര വ്യാപാര കേന്ദ്രമായി ഇത് പ്രവർത്തിക്കും. സൂറത്ത് നേടിയ പുതിയ നേട്ടത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. സൂറത്തിലെ വജ്ര വ്യവസായത്തിന്റെ ചലനാത്മകതയും വളർച്ചയും സൂറത്ത് ഡയമണ്ട് ബോസ് കാണിക്കുന്നു. ഇത് ഇന്ത്യയുടെ സംരംഭകത്വത്തിന്റെ തെളിവ് കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാരം, നവീനാശയം, സഹകരണം എന്നിവയുടെ കേന്ദ്രമായി ഇത് പ്രവർത്തിക്കും. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉത്തേജിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു. നഗരത്തിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത സൂറത്ത് ഡയമണ്ട് ബോസ് കട്ടർമാർ, പോളിഷർമാർ, വ്യാപാരികൾ എന്നിവരുൾപ്പെടെ വജ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന 65,000-ലധികം പേരുടെ ഒരു സമഗ്ര കേന്ദ്രമാണ്. 7.1 ദശലക്ഷത്തിലധികം ചതുരശ്രടി വിസ്തീർണമുള്ള ഈ കെട്ടിടം ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് കെട്ടിടമായ പെൻറ്റഗണിനെ മറികടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 35 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന 15 നിലകളുള്ള അതിമനോഹരമായ സമുച്ചയത്തിൽ നടുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന 9 പരസ്പരം ബന്ധിപ്പിച്ച ചതുരാകൃതിയിലുള്ള ഓഫീസുകളുടെ സവിശേഷമായ രൂപകൽപ്പനയാണ് ബോർഡ് അവതരിപ്പിക്കുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട കാലതാമസങ്ങൾ ഭാഗികമായി തടസ്സപ്പെടുത്തിയെങ്കിലും 4 വർഷത്തിൽ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു. സൂറത്ത് ഡയമണ്ട് ബോസ് നവംബറിൽ തുറന്നു കൊടുക്കപ്പെടും. ഈ വർഷം അവസാനം ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ നടക്കും. 4,700-ലധികം ഓഫീസ് സ്പേസുകൾ ഈ ബോസിനുണ്ട്. ഇത് ചെറിയ ഡയമണ്ട് കട്ടിംഗ്, പോളിഷിംഗ് വർക്ക്ഷോപ്പുകളായി പ്രവർത്തിക്കും. വികസനത്തിൽ 131 എലിവേറ്ററുകളും തൊഴിലാളികൾക്കുള്ള ഡൈനിംഗ്, റീറ്റെയിൽ, വെൽനസ്, കോൺഫറൻസ് സൌകര്യങ്ങളും ഉൾപ്പെടുന്നു. 4 വർഷമെടുത്ത് പൂർത്തിയാക്കിയ വിശാലമായ സമുച്ചയത്തിന്റെ ചില അതിശയിപ്പിക്കുന്ന ചിത്രങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റ് പുറത്തുവിട്ടിരുന്നു. ഇന്ത്യൻ വാസ്തുവിദ്യാ സ്ഥാപനമായ മോർഫോജെനിസിസ് ആണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത്. ബിസിനസ് ആവശ്യങ്ങൾക്കായി ട്രെയിനിൽ മുംബൈയിലേക്കുള്ള ദൈനംദിന യാത്ര ഒഴിവാക്കാൻ ഈ കെട്ടിടം സഹായകമാകും. വജ്ര വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള മികച്ച ഓപ്ഷനാണിതെന്നും പ്രോജക്ടിന്റെ സിഇഒ മഹേഷ് ഗഥാവി പറഞ്ഞു. അന്താരാഷ്ട്ര ഡിസൈൻ മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ ആർക്കിടെക്ചർ സ്ഥാപനമായ മോർഫോജെനിസിസ് ആണ് സൂറത്ത് ഡയമണ്ട് ബോസിന്റെ നിർമ്മാണം നടത്തിയത്. നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ ഓഫീസുകളും ഡയമണ്ട് കമ്പനികൾ വാങ്ങിയതിനാൽ ഡിമാൻഡ് അനുസരിച്ചാണ് പദ്ധതിയുടെ വലുപ്പം നിർണ്ണയിക്കുന്നത്. ചെറുതും വലുതുമായ ബിസിനസ്സുകൾക്ക് ഒരു ലെവൽ പ്ലേയിംഗ് ഫീൽഡ് സൃഷ്ടിക്കുന്നതിനാണ് ഇതിന്റെ ലേഔട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓഫീസുകൾ ഒരു സെൻട്രൽ കോറിഡോർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് എല്ലാ തരത്തിലും സൗകര്യപ്രദമായ പ്രവേശനം നൽകുന്നു. ഏത് എൻട്രി ഗേറ്റിൽ നിന്നും 7 മിനിറ്റിൽ കൂടാതെ ഓഫീസുകളിൽ എത്താൻ സാധിക്കുന്ന തരത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണമെന്ന് മോർഫോജെനിസിന്റെ സഹസ്ഥാപികയായ സൊനാലി റെസ്തോക്കി പറഞ്ഞു. ഇന്ത്യൻ വജ്ര വ്യാപാരത്തെക്കുറിച്ചുള്ള സ്ഥാപനത്തിന്റെ ഗവേഷണവും കെട്ടിടത്തിന്റെ രൂപകൽപ്പനയെ സ്വാധീനിച്ചു. വ്യാപാരികളുടെ ഒത്തുചേരലിനുള്ള ഇടമായി വർത്തിക്കാൻ കഴിയുന്ന 9 നടുമുറ്റങ്ങൾ സമുച്ചയത്തിലുണ്ടെന്നും റെസ്തോക്കി വ്യക്തമാക്കി. ഏതായാലും ഇന്ത്യക്ക് മറ്റൊരു അഭിമാന നിമിഷം കൂടി, മറ്റൊരു പൊന്തൂവൽ കൂടി യാഥാർത്ഥ്യമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.